ആർ ഏജൻസി വിവാദത്തിൽ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭിമുഖത്തിനായി ഒരു പി ആർ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ദി ഹിന്ദു പത്രത്തിന്റെ പ്രതിനിധിക്കാണ് അഭിമുഖം നൽകിയതെന്നും വിശദീകരണം. എന്നാൽ പി ആർ ഏജൻസി പ്രതിനിധി അഭിമുഖം നടത്തുന്ന സമയത്തുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. അഭിമുഖത്തിന് പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്താത്തതിനാൽ ചോദ്യം പ്രസക്തമല്ല എന്നാണ് മറുപടി. മലപ്പുറം പരാമർശം നടത്തിയിട്ടില്ലെന്നും ഇക്കാര്യം ദ ഹിന്ദു തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും മറുപടിയിൽ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ നിയമസഭയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ഉമേഷ് ബാലകൃഷ്ണൻ ഇന്നലെ ഗവർണർക്ക് കടുപ്പിച്ചൊരു കത്തയച്ചു. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം കുറുക്കിക്കൊള്ളുന്ന മറുപടി പി ആർ ഏജൻസി വിവാദത്തിൽ നൽകുകയാണോ മുഖ്യമന്ത്രി? തീർച്ചയായും ആദ്യം പി ആർ ഏജൻസി സർക്കാർ സേവനം പി ആർ ഏജൻസിയുടെ സേവനം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. അതിന് വിശദമായ മറുപടി തന്നെ മുഖ്യമന്ത്രി നൽകുന്നു. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ് രണ്ടാം ഘട്ടം സർക്കാർ അധികാരത്തിലെത്തിയത്. അതൊരു പി ആർ ഏജൻസിയുടെയും പ്രവർത്തന ഫലമായല്ല. ഒരു ഘട്ടത്തിലും പി ആർ ഏജൻസിയുടെ സേവനങ്ങൾ സർക്കാർ തേടേണ്ടി വന്നിട്ടില്ല. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിശദമാക്കാൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി മാത്രമാണ് സർക്കാർ പരസ്യങ്ങളും പരസ്യ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതിന് പുറത്തുനിന്നുള്ള ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല. പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ കൂട്ടാൻ പി ആർ ഏജൻസിയെ വെക്കേണ്ട സാഹചര്യമില്ല. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് കേരളം. എപ്പോഴും വർഗീയ ശക്തികളുടെ ആക്രമണങ്ങൾ കേരളത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട് ഹിന്ദു പത്രം തന്നെ തൻ്റെ പരാമർശങ്ങൾ, അത് ഹിന്ദു പത്രത്തിൻ്റെ പ്രതിനിധിയാണ് തനിക്കിപ്പോൾ ഇന്റർവ്യൂവിന് പങ്കെടുത്തത്. അതേസമയം പി ആർ ഏജൻസി പ്രതിനിധി ആ ഇന്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ഈ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നില്ല. ആ ഇത്തരത്തിൽ പി ആർ ഏജൻസിയുടെ സേവനം നമ്മൾ ഇതുവരെ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ആ ചോദ്യം പ്രസക്തമല്ല. ഹിന്ദു പ്രതിനിധികൾ മാത്രമാണ് തന്നെ ഇന്റർവ്യൂവിന് വേണ്ടി സമീപിച്ചതെന്നും ഈ മറുപടിയിൽ പറയുന്നു. മലപ്പുറം പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ള നടത്തിയിട്ടില്ല, അത് ഹിന്ദു തന്നെ തിരുത്തിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി രേഖാമൂലം സഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നു. സുജയ, ഓക്കെ, വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി വന്നിരിക്കുകയാണ്.